Hi dear students, ഈ സെമസ്റ്ററിൽ നിങ്ങൾക്ക് ബി ബി എക്കാർക്ക് പഠിക്കാനുള്ള സ്പെഷ്യലൈസേഷൻ പേപ്പറാണ് ഞാൻ നിങ്ങൾക്ക് എടുക്കുന്നത്. സ്പെഷ്യലൈസേഷൻ പേപ്പർ എന്ന് പറയുമ്പോൾ ഓരോ സെമസ്റ്ററുകളിലും, അതായത് ഐ മീൻ ഫൈനൽ ഇയർ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഫിഫ്ത്ത് സെമസ്റ്ററിലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകാർക്കും രണ്ട് സ്പെഷ്യലൈസേഷൻ പേപ്പർ ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്ക് ടോട്ടലി നാല് സ്പെഷ്യലൈസേഷൻ പേപ്പർ ആയിരിക്കും. അതിൽ രണ്ടെണ്ണം നിങ്ങൾ ഫിഫ്ത്തിലും രണ്ടെണ്ണം നിങ്ങൾ സിക്സ്ത്തിലായിരിക്കും പഠിക്കുക. അതിൽ ഫിഫ്ത്ത് സെമിസ്റ്ററിലെ സ്പെഷ്യലൈസേഷൻ പേപ്പറിലെ ഒരു സ്പെഷ്യലൈസേഷൻ പേപ്പറാണ് ഞാൻ നിങ്ങൾക്ക് എടുക്കുന്നത്. ആ സ്പെഷ്യലൈസേഷൻ പേപ്പറിൻ്റെ പേരാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ റിലേഷൻസിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് എന്തൊക്കെയാണ് ഇൻഡസ്ട്രിയൽ റിലേഷനിൽ വരുന്ന സിലബസുകൾ എന്നുള്ളതാണ്. സോ ഇന്ന് നമ്മൾ ത്രൂ ഔട്ട് സിലബസിലൂടെ ആയിരിക്കും കടന്നു പോവുക. നാളെ മുതൽ നമ്മൾ പുതിയ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇൻഡസ്ട്രിയൽ റിലേഷൻ നമ്മൾ എന്തിനാണ് പഠിക്കുന്നത് എന്നുള്ളതാണ്. ഇൻഡസ്ട്രിയൽ റിലേഷൻ നമ്മൾ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആക്ച്വലി ഇത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്? ഒരു ലേബറിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണം, അല്ലെങ്കിൽ ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിൽ ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രോബ്ലംസ് ഉണ്ടാക്കും. നമ്മൾ ഓരോ പോളിസീസ് കൊണ്ടുവരുമ്പോഴും അല്ലെങ്കിൽ ഓരോ മെത്തേഡ്സ് കൊണ്ടുവരുമ്പോഴും അത് ഇനിയിപ്പോൾ മെത്തേഡ്സും പോളിസീസും ഒന്നുമില്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് എന്തായിരിക്കും, എപ്പോഴും ഒരു ഇഷ്യൂസ് ഉണ്ടായിരിക്കും. സോ എപ്പോഴും ഈ ലേബറിനെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നതിനെ കുറിച്ചുള്ളത് ഒരു കുറച്ചൊരു ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. അപ്പോൾ എങ്ങനെ ഇത് മാനേജ് ചെയ്യുന്നു, അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ നെസസറി സ്റ്റെപ്സുകളാണ് എടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയൽ റിലേഷനിൽ പഠിക്കുന്നത്. അപ്പോൾ ലേബറിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു, ലേബറിനുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, നമ്മൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലുള്ള ലേബറിൻ്റെ പോളിസീസിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു, മാനേജ്മെൻറ്റ് എങ്ങനെ ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നു എന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ റിലേഷനിൽ പഠിക്കുന്നത്. അപ്പോൾ ഈ സബ്ജക്റ്റിൽ നമ്മൾ പ്രധാനമായിട്ട് വരുന്ന നമ്മുടെ ലേണിംഗ് ഔട്ട്കംസ് എന്തൊക്കെയെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഇൻഡസ്ട്രിയലിൽ പ്രോപ്പറായിട്ടുള്ള റിലേഷൻഷിപ്പ് എത്രത്തോളം ഉണ്ട്, അതിൻ്റെ സിസ്റ്റം എങ്ങനെയെന്നുള്ളത് മാനേജ് ചെയ്യുക. അതുപോലെ തന്നെ അവെയർനെസ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പം അതായത് ഷെയർ ഹോൾഡേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് മീൻസ് ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ അവർക്ക് എത്രത്തോളം, അവരെ അവെയർനെസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം, അതിനെ എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളത് എന്ത് ചെയ്യണം മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവ് ആണ്. ഇത് ഒരു സ്ഥലത്ത് മാത്രമുള്ളതല്ല ഒരു ഇൻഡസ്ട്രിയൽ, അല്ലെ? ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട്, നമുക്കറിയാം പല വ്യത്യസ്തമായുള്ള രീതികളിലുള്ള ഇൻഡസ്ട്രീസ് ഉള്ള സ്ഥലത്താണ്, ഒരു ഗ്ലോബലായിട്ടുള്ള ഒരു രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഒരു രാജ്യത്താണ് ജീവിക്കുന്നത്. സോ ഒരുപാട് ഇൻഡസ്ട്രീസിൽ ഒരുപാട് തരത്തിലുള്ള റിലേഷൻഷിപ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ് നമ്മൾ ഗ്ലോബൽ പെർസ്പെക്റ്റീവ്സിൽ, ഇതിപ്പം ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു ഇൻഡസ്ട്രി എടുത്തുകൊണ്ടല്ല, നമ്മൾ മൊത്തത്തിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കലാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എത്രത്തോളം ഫെമിലിയറൈസ് ആണ് നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻ്റെ കൺസെപ്റ്റിൽ എന്നുള്ളതും കൂടി എന്ത് ചെയ്യണം മനസ്സിലാക്കണം. എസ്പെഷ്യലി നമ്മൾ ബി ബി എ സ്റ്റുഡൻസ് ആവുന്ന സമയത്ത് ഈ ഒരു കാര്യങ്ങൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ ബി ബി എൻ്റെ എച്ച് ആറിൻ്റെ ഒരു സ്പെഷ്യലൈസേഷൻ പേപ്പറാണ്. സോ ഇത്തരത്തിലുള്ള ഈ ഒരു ലേബറിനുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കുക എന്നുള്ളത് ഒരു ബി ബി എ സ്റ്റുഡൻറ് എന്ന സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറും കൂടിയാണ്.